ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീസ് എന്നുള്ളൊരു ചാപ്റ്ററാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടിംഗ് ഫോർ ലീസ് എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കാം അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസ് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീസ് എന്താണ് അതിൻ്റെ ടെർമിനോളജീസ് ടു എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളതിൽ പറയുന്നത് എന്ന് പറഞ്ഞു പിന്നെ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ഇനി നമുക്ക് ഇനി അടുത്ത് പറയാനുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസ് ലീസിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ലീസ് ഉള്ളത് ഫിനാൻസ് ഫിനാൻസ് ലീസും ഉണ്ട് ഓപ്പറേറ്റിംഗ് ലീസ് പിന്നെ ലീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഫിനാൻസ് ലീസ് എന്നും ഓപ്പറേറ്റിംഗ് ലീസ് എന്നുമായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ ഫിനാൻസ് ലീസിൽ പറയുന്നത് ക്യാപിറ്റൽ ലീസാണ് ഫുൾ പേ ഔട്ട് ലീസാണ് ഫിനാൻസ് ലീസിൽ പറയുന്നത് നെക്സ്റ്റ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്നുള്ളതിലാണ് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ നോട്ട് റിസ്ക്കും റിവാർഡും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഓപ്പറേഷൻ നടക്കുന്നത് വെച്ചെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ യൂസിങ് മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ഓഫ് എൻ അസെറ്റ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് അതാണ് ഓപ്പറേഷൻ്റെ കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്നുള്ളതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ചുരുക്കിയിട്ട് പറയാം ലീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു ഫസ്റ്റ് വൺ ഫിനാൻസ് ലീസ് എന്നും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ് എന്നുമായിട്ട് രണ്ടായിട്ടാണ് നമ്മൾ ലീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻ്റർനാഷണൽ IAS-ലും അതേമാതിരി ഇന്ത്യൻ IAS-ലും എങ്ങനെയൊക്കെയാണ് പറയുന്നത് വെച്ചെങ്കിൽ അത് പ്രകാരം വേണം നമുക്ക് കാര്യങ്ങൾ കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫിനാൻസ് ലീസിൽ പറയുന്നത് അതേമാതിരി ഓപ്പറേറ്റിംഗ് ലീസിലും എന്തൊക്കെ ടേംസ് ആണോ പറയുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ലീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഫിനാൻസ് ലീസ് എന്നും ഓപ്പറേറ്റിംഗ് ലീസ് എന്നും രണ്ടായിട്ടാണ് നമ്മൾ ലീസിനെ ഡിവൈഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ലീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ആർ ബേസ്ഡ് ഓൺ ദി വേരിയേഷൻ ഇൻ ദി എലമെൻറ്റ്സ് ഓഫ് ലീസ് അപ്പോൾ ലീവ്സിനെ നമ്മൾ അതിൻ്റെ എലമെൻസിനനുസരിച്ചിട്ട് വാരിയേഷൻ ഇൻ ദ വാരിയേഷൻ അനുസരിച്ചിട്ട് രണ്ടായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് ലീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിനാൻസ് ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ് ഒന്ന് ഫിനാൻസ് ലീസ് പിന്നെ ഓപ്പറേറ്റിംഗ് ലീസ് ഇന്ത്യനെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 പ്രകാരമാണ് ലീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫിനാൻസ് ലീസ് എന്നും ഓപ്പറേറ്റിംഗ് ലീസ് എന്നും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് Apart from these, there are the sale and lease back. നോക്കുക ലീസ് ബാക്ക് ആൻഡ് ഡയറക്റ്റ് ലീസ് സിംഗിൾ ഇൻവെസ്റ്റർ ലീസ് ലിവറേജ് ലീസ് ആൻഡ് ഡൊമസ്റ്റിക് ഓർ ഇൻ്റർനാഷണൽ ലീസ് അപ്പാർട്ട് ഫ്രം ദീസ് ഇതിന് പുറമേ ആയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ പറഞ്ഞു ഫിനാൻസ് ലീസോ നമുക്കതിൽ പഠിക്കാനുള്ളത് ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസും ആണുള്ളത് അതിന് പുറമേ ആയിട്ട് ലീസിനെ നമ്മൾ വീണ്ടും പറയുകയാണ് ഏതൊക്കെ പറയാം സെയിൽ ഓർ ലീസ് ബാക്ക് ഡയറക്റ്റ് ലീസ് പിന്നെ സിംഗിൾ ഇൻവെസ്റ്റർ ലീസ് ലിവറേജ് ലീസ് ഡൊമസ്റ്റിക് ഓർ ഇൻ്റർനാഷണൽ ലീസ് അതൊക്കെ പറയുന്നുണ്ട് നമുക്കിതിൽ പറയാനുള്ളത് ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസുമാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ഫിനാൻസ് ലീസ് വാട്ട് ഈസ് മെൻ ബൈ ഫിനാൻസ് ലീസ് എന്നുള്ളതാണ് പറയുന്നത് ഫിനാൻസ് ലീസ് ഈസ് ഓൾസോ കോൾഡ് ക്യാപിറ്റൽ ലീസ് ഓർ ഫുൾ പേ ഔട്ട് ലീസ് അപ്പോൾ നമ്മളിതിനെ ഫിനാൻസ് ലീസിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ലീസ് അല്ലെങ്കിൽ ഫുൾ പേ ഔട്ട് ലീസ് എന്നുള്ളതാണ് നമുക്കിതിൽ ഫിനാൻസ് ലീസിനെ പറയാനുള്ളത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലീസ് വെറിൻ ദ ലെസർ ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് റിലേറ്റഡ് ടു ദി അസെറ്റ് ടു ദ ലെസി റിസ്ക് എല്ലാ കാര്യങ്ങളും ഫിനാൻസ് ലീസിൽ ലെസർ എന്ത് ചെയ്യുന്നു രണ്ട് പാർട്ടീസാണ് ലീസിങ്ങിലുള്ളത് ലെസറും ലെസിയും അപ്പോൾ ലെസർ എന്ത് ചെയ്യുന്നു ഇൻ വേറിൻ ഫിനാൻഷ്യൽ ലീസ് ലെസർ ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഡയറക്റ്റ് റിലേറ്റഡ് ടു ദി അസെറ്റ് എന്തൊക്കെ റിസ്ക് റിവാർഡ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് റിലേറ്റഡ് ടു ദ അസെറ്റ് ടു ദ ലെസി എന്നിട്ടോ ഫിനാൻസ് ലീസ് ഇസ് എ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് അസെറ്റ് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫിനാൻസ് കമ്പനി ഇറ്റ് ഈസ് ഹയേർഡ് ബൈ ദ ലെസി ആൻഡ് ഹീ പേസ് എ ഹയർ ഓഫ് ദി അസെറ്റ് നമ്മൾ അസെറ്റ് ട്രാൻസ്ഫർ അസെറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുക ഒരു സ്ഥാപനത്തിലുള്ള അസെറ്റുകൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹിയർ ദ ലെസർ ഈസ് ഓൺലി എ ഫിനാൻസർ ലെസർ എന്ത് ചെയ്യുക കാശ് കൊടുത്തിട്ട് ആ സാധനം മേടിച്ചു വയ്ക്കും മേടിച്ചു വെച്ചിട്ട് ആവശ്യക്കാർ ഒരു കമ്പനിക്കാർ ആവശ്യക്കാർ വന്നിട്ട് ആ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹിയർ ലെസർ ഈസ് ഓൺലി എ ഫിനാൻസർ ലെസർ എന്ന് പറയുന്ന ആൾ വെറും ഒരു ഫിനാൻസർ മാത്രമാണ്
ജനറലി ദി ഓണർഷിപ്പ് ഈ ട്രാൻസ്ഫേർഡ് ടു ദ ലെസി അറ്റ് ദി എൻഡ് ഓഫ് ഇക്കണോമിക് ലൈഫ് ഓഫ് ദി അസെറ്റ്. ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ, എത്ര കാലമാണോ അസെറ്റ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ലീസ് ടേം ഈസ് സ്പ്രെഡ് ഓവർ ദി മേജർ പാർട്ട് ഓഫ് അസെറ്റ് ലൈഫ്. ലെസർ ചാർജസ് എ റെൻ്റ് ആസ് ദ റിവാർഡ് ഫോർ ഹയറിംഗ് ദി അസെറ്റ് ടു ദ ലെസി. ഒരു ഇത് മേടിക്കുകയാണ്, അപ്പോൾ റിവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര രൂപയാച്ചെങ്കിൽ റെൻ്റ് വാങ്ങിക്കുന്നു അല്ലേ, എത്ര രൂപയ്ക്കാണോ കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ദ ലെസർ ചാർജസ് എ റെൻ്റ് ആസ് ദ റിവാർഡ് ഫോർ ഹയറിംഗ് ദി അസെറ്റ് ടു ദ ലെസി അല്ലേ. അപ്പോൾ ദ ലെസർ റീറ്റെയിൻസ് ഓണർഷിപ്പ് ഓഫ് ദി അസെറ്റ് ബട്ട് ദ ലെസി ഗെറ്റ്സ് എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദി അസെറ്റ്. അസെറ്റിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓണർഷിപ്പ് തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻസ് ലീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻസ് ലീസ് ഈസ് ഓൾസോ കോൾഡ് ക്യാപിറ്റൽ ലീസ് ഓർ ഫുൾ പേ ഔട്ട് ലീസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലീസ് വെറിൻ ദ ലെസർ ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് റിലേറ്റഡ് ടു ദി അസെറ്റ് ടു ദ ലെസി. എ ഫിനാൻസ് ലീസ് ഈസ് എ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് അസെറ്റ്. ഇനി യൂസിങ് ഫിനാൻസ് ലീസ് മീൻസ് ദാറ്റ് ദ അസെറ്റ് വിൽ അപ്പിയർ ഓൺ ദി ലെസീസ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നോക്കുക, ഇതിന് നമ്മൾ എന്തൊക്കെ ലീസ് വിത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ആസ് പെർ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17-10 ദി ഫോളോയിങ് സിറ്റുവേഷൻ നോർമലി ലീഡ് ടു എ ഫിനാൻഷ്യൽ ലീസ്. ഫിനാൻഷ്യൽ ലീസിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് IAS പ്രകാരം ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17-10 പ്രകാരം പറയുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ലീസ് ട്രാൻസ്ഫേഴ്സ് ഓണർഷിപ്പ് ഓഫ് ദി അസെറ്റ് ടു ദ ലെസി അറ്റ് ദി എൻഡ് ഓഫ് ദ ലീസ് ടേം. അപ്പോൾ നമുക്കറിയാം നമ്മളെന്താ പറയുന്നത്, ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ദ ലീസ് ട്രാൻസ്ഫേഴ്സ്, ലീസിൽ നമ്മൾ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഓണർഷിപ്പ് ഓഫ് ദി അസെറ്റ് ടു ദ ലെസി ബൈ ദി എൻഡ് ഓഫ് ദി ലീസ് ടേം. പിന്നെ ലെസി ഹാസ് ദി ഓപ്ഷൻ ടു പർച്ചേസ് ദി അസെറ്റ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സഫിഷ്യൻ്റ്ലി ലോവർ ദാൻ ദി ഫെയർ വാല്യൂ അറ്റ് ദ ഡേറ്റ് ദി ഓപ്ഷൻ ബിക്കം എക്സസൈസബിൾ. ദ ലെസി ഹാസ് ദി ഓപ്ഷൻ, ലെസിക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, ടു പർച്ചേസ് ദി അസെറ്റ്. അപ്പം നമ്മൾ പറയുകയാണ്, അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 200,000 രൂപയായിരുന്നു അസെറ്റിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത്. 4 വർഷം കഴിയുമ്പോഴും അതിൻ്റെ വാല്യൂ 50,000 രൂപയാക്കും എന്ന്, 50,000 രൂപയാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ലെസിക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലെസി ഹാസ് എൻ ഓപ്ഷൻ ടു പർച്ചേസ് ദി അസെറ്റ്, ലെസിക്ക് ആ അസെറ്റ് വാങ്ങിക്കാം അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സഫിഷ്യൻ്റ്ലി ലോവർ ദാൻ ഫെയർ വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് ദി ഓപ്ഷൻ ബിക്കം എക്സസൈസബിൾ. പിന്നെ ലീസ് ടേം ഈസ് ഫോർ ദി മേജർ പാർട്ട് ഓഫ് ഇക്കണോമിക് ലൈഫ് ഓഫ് ദി അസെറ്റ്. ലീസ് ടേംസ് ആണ് അസെറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ട് നമുക്ക് പറയുന്നത്. അറ്റ് ദി ഇൻസ്പെക്ഷൻ ഓഫ് ദ ലീസ്, നമ്മളൊരു ലീസ് ഇൻസ്പെക്ഷൻ നടന്ന സമയത്ത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ മിനിമം ലീസ് പേയ്മെൻറ്റ് എമൗണ്ട് ടു ബി ലീസ്ഡ് സബ്സ്റ്റാൻഷ്യലി ഓൾ ദ ഫെയർ വാല്യൂ ഓഫ് ദ ലീസ്ഡ് അസെറ്റ്. അപ്പോൾ എന്താണ് ഇൻസ്പെക്ഷൻ്റെ സമയത്ത് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് എമൗണ്ട്, പ്രസൻറ്റ് വാല്യൂ എത്രയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അടുത്ത് പറയുന്നത്, ദ ലീസ് അസെറ്റ് ആർ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് നേച്ചർ സച്ച് ദാറ്റ്, അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നേച്ചർ സച്ച് ദാറ്റ് ഓൺലി ദ ലെസി ക്യാൻ യൂസ് ദം വിത്തൗട്ട് മേജർ മോഡിഫിക്കേഷൻ ബീയിങ് മെയ്ഡ്. അപ്പോൾ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത സാധനമാണല്ലോ അല്ലേ, അപ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ മേജർ മോഡിഫിക്കേഷനൊന്നും അതിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. ഐറ്റം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അത് തരത്തിൽ തന്നെ നമ്മളത് ഉപയോഗിക്കണം. അതിൽ വിത്തൗട്ട് കൊണ്ടുവരാൻ വേണ്ടി, വിത്തൗട്ട് കോൺട്രിബ്യൂട്ട് എനി മേജർ മോഡിഫിക്കേഷൻ. ദ ലീസ് അസെറ്റ് ആർ ഓഫ് എ സ്പെസിഫൈഡ് നേച്ചർ സച്ച് ദാറ്റ് ഓൺ ദാറ്റ് ഓൺലി ദ ലെസി ക്യാൻ യൂസ് ദം വിത്തൗട്ട് മേജർ മോഡിഫിക്കേഷൻ മീനിങ് വളരെ വലിയ മോഡിഫിക്കേഷനൊന്നും അതിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അതർ സിറ്റുവേഷൻ ദാറ്റ് മൈറ്റ് ഓൾസോ ലെഡ് ടു ക്ലാസിഫിക്കേഷൻ അസ് എ ഫിനാൻസ് ലീസ് ആർ എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെയാണ്, ഇഫ് ദ ലെസി ഈസ് എൻറ്റൈറ്റിൽ ടു ക്യാൻസൽ ദ ലീസ്. ഇപ്പോൾ ലെസി അത് ക്യാൻസൽ ചെയ്യുക, ഇഫ് ദ ലെസി ഈസ് എൻറ്റൈറ്റിൽ ടു ക്യാൻസൽ ദ ലീസ് ദ ലെസേഴ്സ് ലോസസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്യാൻസലേഷൻ ആർ ബോണ്ട് ബൈ. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ ഈ ലീസ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ലെസർക്ക് അതുകൊണ്ട് എത്രത്തോളമാണോ നഷ്ടമുണ്ടാവുന്നത് വെച്ചെങ്കിൽ അത് നികത്താൻ തയ്യാറാവണം. There will be gain or loss
from fluctuation in the fair value of residual fall to the lessee. അപ്പോൾ എത്രത്തോളമാണിത് ഗെയിൻ, ചിലപ്പോൾ ലാഭം ഉണ്ടാവാം ചിലപ്പോൾ നഷ്ടം ഉണ്ടാവാം അല്ലേ, ഈ റെസിഡ്യുവൽ വാല്യൂവിൽ ഉണ്ടാവുന്ന വ്യത്യാസം. കാരണം ചിലപ്പോൾ ലാഭം ഉണ്ടാവാം. ദർ വിൽ ബി ഗെയിൻ ഓർ ലോസ് ഫ്രം ഫ്ലക്ച്വേഷൻ ഇൻ ദ ഫെയർ വാല്യൂ ഓഫ് ദി റെസിഡ്യുവൽ ഫോൾ ടു ദി ലെസി. ചിലപ്പോൾ ലെസിക്ക് ഗെയിൻ ആവാം ചിലപ്പോൾ ലോസ് ആവാം. ദ ലെസി ഹാസ് ദി എബിലിറ്റി ടു കണ്ടിന്യൂ ടു ലൂസ് ഫോർ എ സെക്കൻഡറി പീരീഡ് അറ്റ് എ റെൻറ്റ് ദാറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യലി ലോവർ ദാൻ മാർക്കറ്റ് റെൻറ്റ്. മാർക്കറ്റ് റെൻറ്റിനേക്കാൾ കുറച്ചിട്ടാണ് രണ്ടാമത് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ആദ്യത്തെ ലീസായ ഫിനാൻസ് ലീസിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഒന്നും കൂടിയും പറയാം. ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ലീസ് ഈസ് ഓൾസോ കോൾഡ്, ഫിനാൻസ് ലീസിന് പറയുന്ന വേറൊരു പേരാണ് ക്യാപിറ്റൽ ലീസ് അല്ലെങ്കിൽ ഫുൾ പേ ഔട്ട് ലീസ്. ഫിനാൻസ് ലീസ് ഈസ് ഓൾസോ കോൾഡ് ക്യാപിറ്റൽ ലീസ് ഓർ ഫുൾ പേ ഔട്ട് ലീസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലീസ് വേർ ഇൻ ലെസർ ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓൾ ദ, എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് റിലേറ്റഡ് ടു ദ അസെറ്റ്. ആ അസെറ്റിനെ പറ്റിയുള്ള റിസ്ക്കും റിവാർഡ്സ് എന്തൊക്കെയാച്ചെങ്കിലും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. Finance lease is a method of financing the asset. It is the property of finance company. It is higher the vadaiku kodukana cheyunda asset. Appo endu parayunu, appo lesser ennu parnjal aaru mathramana. Lesser is only a financer. Lesser ennu parayna aalu ivide financer mathramana. Generally the ownership is transferred to the lessee at the end of the economic life of the asset. പിന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17-10 പ്രകാരം ഫിനാൻസ് ലീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളതാണ് പോയിൻ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ദ ലീസ് ട്രാൻസ്ഫേഴ്സ് ഓണർഷിപ്പ് ഓഫ് ദി അസെറ്റ് ടു ദ ലെസി ബൈ ദി എൻഡ് ഓഫ് ദ ലീസ് ടേം. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതാ പറയുന്നത് ലീസ് ട്രാൻസ്ഫേഴ്സ് ഓണർഷിപ്പ് ഓഫ് ദി അസെറ്റ് ടു ദ ലീസ് ബൈ ദി എൻഡ് ഓഫ് ദി ലീസ് ടേം. പിന്നെ ലെസി ഹാസ് ദി ഓപ്ഷൻ ടു പർച്ചേസ് ദി അസെറ്റ്, പർച്ചേസ് ചെയ്യാം അല്ലേ, അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സഫിഷ്യൻ്റ്ലി ലോവർ ദാൻ ഫെയർ വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് ഓപ്ഷൻ ബിക്കം എക്സൈസബിൾ. ലീസ് ടേം ഈസ് ഫോർ ദി മേജർ പാർട്ട് ഓഫ് ഇക്കണോമിക് ലൈഫ് ഓഫ് ദി അസെറ്റ്. പിന്നെ ഇൻസ്പെക്ഷൻ ഓഫ് ദ ലീസ്, നമ്മൾ ഏതാണ് നോക്കുന്നത്, പീരിയോഡിക് വാല്യൂ ഓഫ് ദ മിനിമം ലീസ് പേയ്മെൻറ്റ് അല്ലെ എമൗണ്ട്. Lease assets are of a specialized nature. Only lessee can use them without major modification. പിന്നെ നമ്മൾ പറഞ്ഞു അതർ സിറ്റുവേഷൻ മൈറ്റ് ബി ലെഡ് ടു ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻസ് ലീസ്. ഒന്നാമത്തെ, ഇഫ് ദ ലെസി ഈസ് എൻറ്റൈറ്റിൽ ടു ക്യാൻസൽ ദ ലീസ് ലെസേഴ്സ് ലോസ് അസോസിയേറ്റ്. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ലെസർക്ക് എത്രത്തോളം നഷ്ടമാണോ വരുന്നത് വെച്ചെങ്കിൽ അത് ലെസി നികത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. പിന്നെ ലെസിക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഗെയിൻ ഉണ്ടാവാം ചിലപ്പോൾ ലോസ് നഷ്ടമുണ്ടാവാം. ദർ വിൽ ബി ഗെയിൻ ഓർ ലോസ് ഫ്രം ദി ഫ്ളക്ച്വേഷൻ ഇൻ ദി ഫെയർ വാല്യൂ ഓഫ് ദ റെസിഡ്യുവൽ ഓൾ ടു ദി ലെസി. ദി ലെസി ഹാസ് ദി എബിലിറ്റി ടു കണ്ടിന്യൂ ദ ലീസ് ഫോർ എ സെക്കൻഡറി പീരീഡ് അറ്റ് എ റെൻറ്റ് ദാറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യലി ലോവർ ദാൻ ദി മാർക്കറ്റ് റെൻറ്റ്. ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ഇതിൽ പറയുന്നത് യൂസ് ഓഫ് ദി അസെറ്റ്, യൂസാണ് പറയുന്നത് ഓപ്പറേഷൻ അല്ലേ. ഓപ്പറേഷൻ എങ്ങനെ, യൂസ് ഓഫ് ദി അസെറ്റ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. എത്രത്തോളം പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലുള്ള അതിൻ്റെ യൂസിനെയാണ് ഓപ്പറേറ്റിംഗ് ലീസിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നോക്കുക ഓപ്പറേറ്റിംഗ് ലീസ്. ഇൻ ദിസ് കേസ് ഓപ്പറേറ്റിംഗ് ലീസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ നോട്ട് ട്രാൻസ്ഫേർഡ് കംപ്ലീറ്റ്ലി ടു ദ ലെസി. റിസ്ക് ആൻഡ് റിവാർഡ്സ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. In the case of operating lease, risk and rewards are not transferred completely to the lessee. Operating lease is a contract wherein the owner is called lessor, permit the user called lessee. നമുക്കറിയാം owner, landlordനെ lessor എന്നും അത് ഉപയോഗിക്കുന്ന tenantനെ നമ്മൾ lessee എന്നും പറയുന്നു അല്ലേ. To use an asset at a particular period, use ഉപയോഗിക്കുക മാത്രമാണ് അതിൽ ഓപ്പറേറ്റിംഗ് ലീസിൽ, അത് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. Which is shorter than economic life of the asset without any transfer of ownership right. Ownership right transfer ചെയ്യുന്നില്ല. മറ്റേതാകുമ്പോൾ ഫിനാൻസ് ലീസ് ആകുമ്പോൾ നമ്മൾ ഏത് ട്രാൻസ്ഫർ ചെയ്തിരുന്നു, ഓണർഷിപ്പ് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് ലീസ് ആകുമ്പോൾ നമ്മൾ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഓണർഷിപ്പ് റൈറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ദ ലെസർ ഗീവ്സ് ദ റൈറ്റ് ടു യൂസ് ടു ദി ലെസി ഇൻ റിട്ടേൺ ഫോർ എ റെഗുലർ പേയ്മെൻറ്റ് ഫോർ എ അഗ്രീഡ് പീരീഡ് ഓഫ് ടൈം.
റൈറ്റ് ടു യൂസ് ദ പ്രോപ്പർട്ടി, ആ ഉപയോഗിക്കാനുള്ള റൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. റൈറ്റ് ടു യൂസ് ദി പ്രോപ്പർട്ടി ആ കാലാവധി കഴിഞ്ഞാൽ അത് തിരിച്ചു മേടിക്കുകയും ചെയ്യുന്നു. ദ ടേം ഓഫ് ദി ലീസ് ഈസ് വെരി സ്മോൾ കമ്പയേർഡ് ടു ദ ഫിനാൻസ് ലീസിനെ അപേക്ഷിച്ച് വളരെ സ്മോൾ ആണ്. ടേം പറഞ്ഞെന്താർത്ഥം? കാലാവധി. ആ ഫിനാൻസ് ലീസിൽ മറ്റേ ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ അത്ര സമയമില്ല. ഫിനാൻസ് ലീസ് ഈസ് ദ ടേം ഓഫ് എ ലീസ് ഈസ് വെരി സ്മോൾ കമ്പയേർഡ് ടു ഫിനാൻഷ്യൽ ലീസിനേക്കാൾ വളരെ ചെറുതാണ്. ദ ലെസർ ഡിപ്പെൻസ് ഓൺ മെനി ഡിഫറ നോക്കുക. ദ ലെസർ ഡിപ്പെൻസ് ഓൺ മെനി ഡിഫറൻ ലെസസ് ഈസ് ഫോർ എ റിക്കവറിങ് ഹിസ് കോസ്റ്റ്. ഓണർഷിപ്പ് എലോങ് വിത്ത് ഹിസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ലൈസ് വിത്ത് ദി ലെസർ. ഓണർഷിപ്പ് റിസ്ക് റിവാർഡ്സ് ഒന്നും ഒക്കെ ഓണർഷിപ്പ് മാത്രമാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓണർഷിപ്പ് എലോങ് വിത്ത് പുറമേ ആയിട്ട് റിസ്ക്കും റിവാർഡ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഓണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദി കേസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ നോട്ട് ട്രാൻസ്ഫേർഡ് കംപ്ലീറ്റ്ലി ടു ദ ലെസി. റിസ്ക്കും റിവാർഡ്സും ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓപ്പറേറ്റിംഗ് ലീസ് ഇസ് എ കോൺട്രാക്ട് വേർ ദി ഓണർ കോൾഡ് ലെസർ പെർമിറ്റ്സ് ദ യൂസർ കോൾഡ് ലെസി ഈസ് യൂസ് ദി അസെറ്റ് ഉപയോഗിക്കുക മാത്രം ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. പിന്നെ വിച്ച് ഈസ് ദ ഷോർട്ടർ ദാൻ ഇക്കണോമിക് ലൈഫ് ഓഫ് ദി അസെറ്റ് വിത്തൌട്ട് എനി ട്രാൻസ്ഫർ ഓഫ് മാർക്ക് ചെയ്യുക, വിത്തൌട്ട് എനി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് റൈറ്റ്. ഓണർഷിപ്പ് റൈറ്റ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദ ലെസർ ഗീവ്സ് റൈറ്റ് ടു യൂസ് ടു ദ ലെസി ഇൻ റിട്ടേൺ ഫോർ റെഗുലർ പേയ്മെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ദ ടേം ഓഫ് ദ ലെസി ഈസ് വെരി സ്മോൾ കമ്പയേർഡ് ടു ദ ഫിനാൻസ് ലീസിനെ അപേക്ഷിച്ച് ടേം വളരെ കുറവാണ്. ദ ലെസർ ഡിപ്പെൻസ് ഓൺ മെനി ഡിഫറെൻറ്റ് ലെസസ് ഈസ് റിക്കവറിങ് കോസ്റ്റ്. ഓണർഷിപ്പ് എലോങ് വിത്ത് ഹിസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ലൈഫ്സ് വിത്ത് ദ ലെസർ. ഹിയർ എ ലെസർ ഈസ് നോട്ട് ഓൺലി ആക്ടിങ് എ ഫിനാൻസർ ബട്ട് ഓൾസോ പ്രൊവൈഡ് അഡീഷണൽ സർവീസ് റിക്വയേർഡ് ഇൻ ദ കോഴ്സ് ഓഫ് യൂസിങ് ദി അസയിൽ. ഫിനാൻസർ മാത്രമല്ല അഡീഷണൽ സർവീസും കൂടിയും ഈ ഓപ്പറേറ്റിംഗ് ലീസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഫീച്ചേഴ്സ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്. നമ്മൾ പറഞ്ഞു ഫിനാൻസ് ലീസ് മാതിരി കുറേ സമയത്തേക്കുള്ളതല്ല, ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് അല്ലേ. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് എ ഷോർട്ട് ടേം ലീസ് ഓർ കോൺട്രാക്ട്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്, വളരെ ചെറുതാണ്. ലെസി എഗ്രീസ് ടു റെൻറ്റ് ഓഫ് എൻ അസെറ്റ് ഫോർ എ ഫ്രം ദ ലെസർ. ലെസി എഗ്രീസ് ടു റെൻറ്റ് ഓഫ് എൻ അസെറ്റ് ടു ദ ലെസി എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുകയാണ് എത്ര രൂപ റെൻറ്റ് തരാം, വാടക തരാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് ഓണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓപ്പറേറ്റിംഗ് ലീസ് ഓൾസോ ക്യാൻസലബിൾ അൺലൈക്ക് ക്യാപിറ്റൽ ലീസസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലീസ് നമുക്ക് ക്യാൻസലബിളാണ്, അതാണ് പറയുന്നത്. ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത് കേട്ടോ. ഇത് ലീസ് ഓപ്പറേറ്റിംഗ് ലീസ്. അപ്പോൾ രണ്ടായിട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ലീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ് ഡിവൈഡ് ചെയ്ത്? ഫിനാൻസ് ലീസ് എന്നും ഓപ്പറേറ്റിംഗ് ലീസ് എന്നും കേട്ടോ. ഇനി നോക്കിക്കോളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻസ് ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. എന്തൊക്കെ ഡിഫറൻസ് ആണ് നമുക്ക് പറയാനുള്ളത്? ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിൻ്റ് നോക്കുക കേട്ടോ. ആദ്യത്തെ പറയുന്നത് എന്താണ്, ഈ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞാൽ കമേഴ്സ്യൽ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ലെസർ അലൗസ് ദി ലെസി ടു യൂസ് ദി അസെറ്റ് ഫോർ എ മാക്സിമം പാർട്ട് ഓഫ് ഇറ്റ്സ് ഇക്കണോമിക് ലൈഫ്. കണ്ടോ, മാക്സിമം പാർട്ട് ഓഫ് ഇറ്റ്സ് ഇക്കണോമിക് ലൈഫ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇക്കണോമിക് ലൈഫ് എഗൈൻസ്റ്റ് ദി പേയ്മെൻറ്റ് ഓഫ് റെൻ്റൽ നോൺ ആസ് ഫിനാൻഷ്യൽ ലീസ്. നേരത്തേതാണെങ്കിലോ ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് എ കമേഴ്സ്യൽ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ലെസർ അലൗസ് ദ ലെസി ടു യൂസ് ദ അസെറ്റ് ഓഫ് എ സ്മോളർ ദാൻ ഇക്കണോമിക് ലൈഫ് ഓഫ്, മറ്റേത് ഇക്കണോമിക് ലൈഫ് മുഴുവൻ, ഇത് സ്മോളർ ദാൻ ഇക്കണോമിക് ലൈഫ് ഓഫ് ദി അസെറ്റ് എഗൈൻസ്റ്റ് ദി പേയ്മെൻറ്റ് ഓഫ് റെൻ്റൽ നോൺ ആസ് ഓപ്പറേറ്റിംഗ് ലീസ്. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസിൽ പറയുന്നത് എന്താണ്? കമേഴ്സ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. ലെസർ എന്താണ് ലെസിക്ക് അലൗ ചെയ്യുന്നത്? ലെസർ അലൗസ് ദി ലെസി എന്ത് ടു യൂസ് ദി അസെറ്റ് ഫോർ ദി മാക്സിമം പാർട്ട് അല്ലേ, മാക്സിമം പാർട്ട്, മറ്റേത് സ്മോളർ പാർട്ട്, മാക്സിമം പാർട്ട് ഓഫ് ഇറ്റ് ഇക്കണോമിക് ലൈ ഇക്കണോമിക് ലൈഫ് എഗൈൻസ്റ്റ് ദി പേയ്മെൻറ്റ് ഓഫ് റെൻ്റ് ലീസ് നോണസ് അല്ലേ. മറ്റേ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ ഇസ് എ കമേഴ്സ്യൽ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ദ ലെസർ അലൗസ് ദ ലെസി ടു യൂസ് ദി അസെറ്റ്. മറ്റേത് മാക്സിമം ആയിരുന്നു, ഇവിടെ സ്മോളർ. മനസ്സിലാവുന്നുണ്ട്, അതാണ് അവിടുത്തെ ഡിഫറൻസ്. സ്മോളർ ദാൻ ദി ഇക്കണോമിക് ലൈഫ് ഓഫ് ദി അഗൈൻസ്റ്റ്, ബാക്കിയൊക്കെ സെയിം തന്നെ. മറ്റേത് മാക്സിമം, ഇവിടെ സ്മോളർ.
നെക്സ്റ്റ് വൺ ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ ലോൺ എഗ്രിമെൻ്റ് ആണ്. ഇവിടെ ഒരു ഫിനാൻസർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലോണാണ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ റെൻ്റൽ എഗ്രിമെൻ്റ് ആണ്, വാടകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ലോൺ എഗ്രിമെൻ്റ് ആണ്, ലോണ് മാതിരിയാണ്, കുറേ കാലത്തേക്കുള്ളതാണ്, ലോങ് ടേം ലോണാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്, ദാറ്റ് ഈസ് റെൻ്റലാണ്. പിന്നെ ലീസ് ടേംസ് ഓൺ ഫിനാൻസ് ലീസ് ഈസ് ലോങ്ങർ ആസ് കമ്പയേർഡ് ടു ഓപ്പറേറ്റിംഗ് ലീസ്. ലീസ് ടേം എന്ന് പറയുന്നത് ഫിനാൻസ് ലീസിന് ലോങ്ങറാണ് ആസ് കമ്പയേർഡ് ടു ഓപ്പറേറ്റിംഗ് ലീസ്. അപ്പോൾ ദ ലീസ് ടേംസ് ടു ഫിനാൻസ് ലീസ് ഈസ് എങ്ങനെയാണ്, ലോങ്ങർ ആസ് കമ്പയേർഡ് ടു ഓപ്പറേറ്റിംഗ് ലീസ്. പിന്നെ ഫിനാൻസ് ലീസ് ആണെങ്കിലോ റിസ്ക് ബെയറിംഗ് ആണ്, ഫോർ ഒബ്സൊളൻസ് വെസ്റ്റ് വിത്ത് ലീസ്. ഒബ്സൊളൻസ് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫാഷൻ ആവുക. അപ്പോൾ ഏതെങ്കിലും നമ്മൾ മെഷീൻസൊക്കെ ഉപയോഗിച്ച് അത് ഔട്ട് ഓഫ് ഫാഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ ലീസിൽ. ഇൻ ഫിനാൻസ് ലീസ്, ഫിനാൻസ് ലീസിൽ നമുക്ക് എന്ത് പറയാം, റിസ്ക് ബെയറിംഗ് ഫോർ ഒബ്സൊളൻസ് വെസ്റ്റ് വിത്ത് ലീസ്. ഇൻ ഓപ്പറേറ്റിംഗ് ലീസ് റിസ്ക് ബെയറിംഗ് ഫോർ ഒബ്സൊളൻസ് വെസ്റ്റ് വിത്ത് ലെസർ, കുറവാണ്, വളരെ ഇതായിരിക്കും. ആർക്കാണ് ഉണ്ടായിരിക്കുക, ഇതിലേക്ക് ലസിക്കാണ് ഉണ്ടായിരിക്കുക. ഫിനാൻസ് റിസ്ക് ആണെങ്കിൽ ഒബ്സൊളൻസ് ഉണ്ടായി, ലസിക്കാണ്. ഇതിലേക്ക് ഓപ്പറേറ്റിംഗ് ലീസിൽ ഒബ്സൊളൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കാണ്ടാവുന്ന ലെസർക്കാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെ നാല് പോയിൻറ്സ് നമ്മൾ പറഞ്ഞ്, നാല് പോയിൻ്റാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഏതൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്? ഫിനാൻഷ്യൽ ലീസ് ആണെങ്കിൽ ഫിനാൻഷ്യൽ ലീസ് ഈസ് നമ്മൾ രണ്ടും കമേഴ്സ്യൽ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഇതാകുമ്പോൾ മാക്സിമം ഇക്കണോമിക്കാണ്, മറ്റേത് സ്മോളറാണ്, അതാണ് വ്യത്യാസം. ഫിനാൻഷ്യൽ ലീസ് ഈസ് എ കമേഴ്സ്യൽ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ദ ലെസർ അലൗസ് ദ ലെസി ടു യൂസ് ദി അസെറ്റ് ഫോർ എ മാക്സിമം പാർട്ട് ഓഫ് ഇറ്റ്സ്, അല്ലേ, മാക്സിമം ഉപയോഗിക്കാം ഇക്കണോമിക് ലൈഫ്. എഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് റെൻ്റൽ ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ ലീസ്. നേരെ മറിച്ച് ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് എ കമേഴ്സ്യൽ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ലെസർ അലൗസ് ലെസി എന്ത് മാത്രമാണ്, ടു യൂസ് ദി അസെറ്റ് ഫോർ ഇൻ എ ടേം സ്മോളർ ദാൻ ഇക്കണോമിക് ലൈഫ് ഓഫ് ദി അസെറ്റ്, അല്ലേ, അതിനെയാണ് നമ്മൾ എഗെയിൻസ്റ്റ് ദി പേയ്മെൻറ്റ് ഓഫ് റെൻ്റ് ലീസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ ലോൺ എഗ്രിമെൻ്റ് ആണ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ റെൻ്റൽ എഗ്രിമെൻ്റ് ആണ്. പിന്നെ ലീസ് ടേം ഓഫ് ഫിനാൻസ് ലീസ് ഈസ് ലോങ്ങറാണ് ഇതിനേക്കാൾ ഓപ്പറേറ്റിംഗ് ലീസിനേക്കാൾ. പിന്നെ റിസ്ക് ബെയറിംഗ് ഒബ്സലൻസ് ഒക്കെ ഉണ്ടായി, ഒബ്സലൻസ് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫാഷൻ ആവുക, ഔട്ട് ഓഫ് ഫാഷനൊക്കെ ആയി ആർക്കാണ്ടാവുന്ന ലെസിക്കാണ് നഷ്ടമുണ്ടാവുന്നത്, മറ്റേതാണെങ്കിൽ ലെസർക്കാണ്. ഇനി നെക്സ്റ്റ് നാല് പോയിൻ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിൻ്റ്, ഇൻ ഫിനാൻഷ്യൽ ലീസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദ ലെസർ ടു ദി ലെസി. അപ്പോൾ ഫിനാൻസ് റിസ്കിൽ, ഫിനാൻസ് ലീസിലാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഒക്കെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ലെസർ ടു ദി ലെസി വിത്ത് ദി ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്. ഇൻ ഓപ്പറേറ്റിംഗ് ലീസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ഡസ് നോട്ട് സർവ് ട്രാൻസ്ഫർ ലെസർ ടു ദി ലെസി വിത്ത് ദി ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്. അപ്പോൾ മറ്റേതിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇതിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഇതിൽ അസെറ്റ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഇൻ ഫിനാൻസ് ലീസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദി ലെസർ ടു ദി ലെസി വിത്ത് ദി ട്രാൻസ്ഫർ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ റിസ്ക്കും റിവാർഡ്സും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു. നേരെ മറിച്ച് ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിൽ റിസ്ക്കും റിവാർഡും ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഓൺലി ഫോർ ട്രാൻസ്ഫറിങ് ദി അസെറ്റ്, അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻ ഫിനാൻസ് ലീസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദ ലെസർ ടു ദ ലെസി വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്. ഇൻ ഓപ്പറേറ്റിംഗ് ലീസ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ഡസ് നോട്ട് ട്രാൻസ്ഫർ ഫ്രം ദ ലെസർ ടു ദി ലെസി വിത്ത് ദി ട്രാൻസ്ഫർ ഓഫ് ദി അസെറ്റ്. ഇൻ ഫിനാൻസ് ലീസ് ക്യാൻസലേഷൻ ഓഫ് ദി ലീസ് ഈസ് പോസിബിൾ ഇനി ഓൺലി ഓൺ ദി ഹാപ്പനിങ് ഓഫ് സെർട്ടൺ സ്പെസിഫൈഡ് ഇവൻറ്റ്. എന്തെങ്കിലും പ്രത്യേക ഇവൻറ്റ് ഉണ്ടായാൽ മാത്രമാണ് ക്യാൻസലേഷൻ ഉണ്ടാവുന്നുള്ളൂ. ഓപ്പറേറ്റിംഗ് ലീസ് ക്യാൻസലേഷൻ ഓഫ് ദി ലീസ് ക്യാൻ ബി ഡൺ. ഓപ്പറേഷൻ ലീസിൽ ഇടയ്ക്കിടയ്ക്ക് ക്യാൻസലേഷനൊക്കെ ഉണ്ടാവും. ഫിനാൻസ് ലീസിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ സ്പെസിഫിക്കായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഫിനാൻസ് ലീസിൽ ക്യാൻസലേഷൻ ഉണ്ടാവുന്നുള്ളൂ. നെക്സ്റ്റ്, ഇൻ ഫിനാൻഷ്യൽ ലീസ് ഡിപ്രിസിയേഷൻ ആൻഡ് ഫിനാൻസ് ചാർജസ് ആർ അലോവബിൾ ഇൻ ഡിഡക്ഷൻ ഓഫ് ലെസി. ഓപ്പറേറ്റിംഗ് ലീസ് റെൻറ്റ് ഈസ് അലോവബിൾ ഓൺ ഡിഡക്ഷൻ ടു ലെസി. ഇത് മാത്രമേ ഉള്ളൂ, മറ്റേതിലാണെങ്കിൽ ഡിപ്രിസിയേഷനും പിന്നെ ഡിഡക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ചാർജസ് ആർ അലോവബിൾ ആണ്. മറ്റേതിലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസിലാണെങ്കിൽ എന്തുമാത്രമേ ഉള്ളൂ, ലീസ് റെൻ്റ് ഈസ് അലോവബിൾ ആസ് എ ഡിഡക്ഷൻ ടു ലീസ് ലെസി, റെൻറ്റ് മാത്രമാണ് അലോവബിൾ ഉള്ളൂ. ഇൻ ഫിനാൻസ് ലീസ് കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് മെയിൻ്റനൻസ് ആർ ടു ബി ബോൺ ബൈ ദി ലെസി. ഇതൊക്കെ റെൻറ്റ് റിപ്പയേഴ്സ് ഒക്കെ വരും, ലെസിക്ക് വരും, ഒക്കെ ലെസിക്കാണ്.
ഫുള്ളായിട്ട് കൊടുക്കുകയാണല്ലോ. ഓപ്പറേറ്റിംഗ് ലിസ്റ്റിൽ റിപ്പയേഴ്സും മെയിൻ്റനൻസും ഒക്കെ ലെസർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് അഞ്ചാമത്തെ പോയിൻ്റ് മുതൽ ഒന്നുകൂടി നോക്കൂ. റിസ്ക്കും റിവാർഡും, ഫിനാൻസ് റിസ്ക് ഫിനാൻസിലാണെങ്കിൽ റിസ്ക്കും റിവാർഡും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു ലെസർ ടു ദി ലെസി. മറ്റേതിലാണെന്നുണ്ടെങ്കിലോ ഇൻ ഓപ്പറേറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലോ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഡിസ് നോട്ട് സാൻ ട്രാൻസ്ഫർ ലെസർ ടു ദി ലെസി. നെക്സ്റ്റ് ആറാമത്തെ പോയിൻറ്റ്, ഫിനാൻസ് ലീസ് ക്യാൻസലേഷൻ ഓഫ് ദി ലീസ് ഈസ് പോസിബിൾ ഓൺലി ഓൺ ദി ഹാപ്പനിങ് ഓഫ് സർട്ടൻ സ്പെസിഫൈഡ് ഇവൻ്റ് ഉണ്ടാവണം. മറ്റേതിലാണെങ്കിൽ ക്യാൻസലേഷൻ ഓഫ് ലീസ്റ്റൊക്കെ എപ്പോൾ വേണമെങ്കിൽ ക്യാൻ ബി ഡൺ, എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവാം. നെക്സ്റ്റ് വൺ, ഫിനാൻസ് ലീസ് ഡിപ്രീസിയേഷൻ ആൻഡ് ഫിനാൻസ് ചാർജസ് ആർ അവൈലബിൾ ആസ് ഡിഡക്ഷൻ ഓഫ് ലെസ്. ഇതൊക്കെ കുറയ്ക്കുന്നു, ഡിപ്രീസിയേഷൻ അങ്ങനത്തെ കുറയ്ക്കുന്നു. ലീസ് റെൻറ്റിലോ എന്ത് മാത്രമേ ഉള്ളൂ, ലീസ് റെൻറ്റ് മാത്രം, ലീസും റെൻറ്റ് മാത്രമാണ് ഡിഡക്ഷൻ നടത്തുന്നുള്ളൂ. പിന്നെ ഇൻ ഫിനാൻസ് ലീസ് കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് മെയിൻ്റനൻസ് ആർ ടു ബി ബോൺ ബൈ ദി ലെസി. ഏതൊക്കെ വന്നിട്ടുണ്ട്, റിപ്പയേഴ്സ് മെയിൻ്റനൻസ് ഒക്കെ വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ലീസ് കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ആൻഡ് ഒക്കെ ആർക്കാണ്, ലെസർക്കാണ് വരുന്നത്. ഇത് ലെസിക്ക്, ഇത് ഫിനാൻസ് ലീസ് ലെസിക്കാണ്, മറ്റേത് ലെസർക്കാണ്. പിന്നെ ഫിനാൻഷ്യൽ ലീസ് കണ്ടെയ്ൻസ് ആൻ ഓപ്ഷൻ വേർ ദി ലെസി ക്യാൻ പർച്ചേസ് ദി എക്യൂപ്മെൻറ്റ് അറ്റ് ദി പ്രൈസ് ലെസ് ദാൻ ദി ഫെയർ മാർക്കറ്റ് വാല്യൂ. നോ സച്ച് ഓപ്ഷൻ ഈസ് ഫിനാൻഷ്യൽ റിസ്കിൽ എന്താണ് പറയുന്നത്, പർച്ചേസ് ഓഫ് ആൻ എക്യൂപ്മെൻറ്റ് അറ്റ് ദി പ്രൈസ് ലെസ് ദാൻ ദി മാർക്കറ്റ്, അങ്ങനത്തെ ഓപ്ഷനൊന്നും മറ്റതിൽ നമുക്ക് പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസും. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാണ്, രണ്ട് തരത്തിലാണ് നമുക്ക് ലീസ്, മറ്റേ ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. ലീസിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസുമാണുള്ളത്. ഫിനാൻസ് ലീസിൻ്റെ പ്രത്യേകത, എല്ലാതും അധികാരങ്ങളും ലെസിക്ക് കിട്ടുന്നു അല്ലേ. റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ ഫുള്ളി ട്രാൻസ്ഫേർഡ്, ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഒക്കെ കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങളുണ്ടായാലും അതൊക്കെ നോക്കാനുള്ള റൈറ്റ് ലെസിക്കുണ്ട്. നേരെ മറിച്ച് മറ്റതിൽ ലെസർക്ക് അത്ര റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് ലീസിൽ അത് വർക്ക് ചെയ്യുന്നതിനുള്ള റേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. റിസ്ക് ആൻഡ് റിവാർഡ്സൊക്കെ എല്ലാ കാര്യങ്ങളും ലെസർക്കാണ്, റിസ്ക് ആൻഡ് റിവാർഡ്സ് ലെസർക്കാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുകളിൽ വരുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, പിന്നെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് വരിക, അതൊക്കെ ലെസറാണ് നോക്കാനുള്ളത്. അതാണ് ഓപ്പറേറ്റിംഗ് ലീസ് ഫിനാൻസിങ് ലീസ് അവ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് അക്കൗണ്ടിങ് ഫോർ ലീസ്, ഇനി എൻ്റെ അക്കൗണ്ടിങ് വർക്കുകൾ എങ്ങനെയൊക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത് എന്നുള്ളത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 പ്രകാരം എന്തൊക്കെ റൂൾസ് ആൻഡ് നിയമങ്ങളൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത് എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ നോക്കുക, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്സ് അക്കൗണ്ടിങ് പോളിസീസ് എന്തൊക്കെയാണ്, ഡിസ്ക്ലോഷർ അപ്ലിക്കബിൾ ടു ലീസ് ബോത്ത് ഫോർ ലെസി ആൻഡ് ലെസർ. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലായാലും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ലെസറും ലെസിയും നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ അക്കൗണ്ടിങ് പോളിസീസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡിസ്ക്ലോഷർ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നോക്കുക, അപ്പോൾ ഹൗവെവർ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് അപ്ലൈ ദ ബേസിസ് മെഷർമെൻറ്റ് ഓൺ ദി ഫോളോയിങ് ലീസ് അസറ്റ്. അപ്പോൾ ഡസ് നോട്ട് അപ്ലൈ ദ ബേസിസ് ഫോർ മെഷർമെൻറ്റ് ഏതൊക്കെയാണ്, പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ലെസി ദാറ്റ് ഈസ് എക്വയേർഡ് ഫോർ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഫോർ വിച്ച് ദ ലെസി യൂസർ ദി ഫെയർ വാല്യൂ മോഡൽ സെറ്റ് ഔട്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി പ്രൊവൈഡഡ് ബൈ ദി ലെസർ അണ്ടർ ഓപ്പറേറ്റിംഗ് ലീസ്. പിന്നെ ബയോളജിക്കൽ അസെറ്റ് ഹെൽഡ് ബൈ ദി ലെസി അണ്ടർ ഫിനാൻഷ്യൽ ലീസ്, ഇതൊന്നും ഇതിൽ അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ വാട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ലീസാണ് പറഞ്ഞത്. രണ്ട് തരത്തിൽ ലീസ് പറഞ്ഞു, ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസുമാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് പറഞ്ഞത്. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗം നല്ല രീതിയിൽ നോക്കുക, എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ശരി, ഓക്കെ.